ഹായ് ഗൈസ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രതിഭ അങ്ങനെ മലികാമ താമസിക്കുന്ന പീലിമേടുള്ള വീട്ടിലേക്ക് മലികാമയെ കളിയാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ച് മലികാമയോട് പ്രതിഭ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്താ എന്നെ കൊല്ലുമെന്നോ എന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുമെന്നോ മന്ത്രിസ്ഥാനത്ത് നിന്ന് ചവിട്ടി പുറത്താക്കുമെന്നോ? എന്നിട്ട് എന്തായിടി കാര്യങ്ങൾ, നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല, കാരണം ഞാൻ ആകാശം മുട്ടോളം വളർന്നു കഴിഞ്ഞു കഴിഞ്ഞു, എൻ്റെ വേരുകൾ ഉറച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെയൊക്കെ സ്വാധീനമുണ്ടെന്ന് നിനക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ്. എന്തായാലും ഞാൻ നിനക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു മൂലധനം. നീ അവിട്ട ശരിയിൽ ഒരു തയ്യൽക്കാരിയായിട്ടല്ലേ ജോലി ചെയ്തിരുന്നത്, നീയും നീ തയ്യൽ ചെയ്തുകൊണ്ട് തന്നെ നിൻ്റെ കാലം ജീവിച്ച് തീർക്കടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഭ അംബികാമയ്ക്ക് ഒരു സൂചിയും നൂലും കയ്യിൽ വെച്ചു കൊടുക്കുകയായിരുന്നു. അതേസമയം അപ്പുറത്ത് നിന്നുകൊണ്ട് ചിത്രമോൾ പറയുന്നുണ്ട്, നിങ്ങളാണെങ്കിൽ കള്ളക്കളി കളിച്ചുകൊണ്ടല്ലേ ഇത്രയും നേടിയെടുത്തത്. അപ്പോൾ തന്നെ പ്രതിഭയും പറയുന്നുണ്ട്, ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ, നിനക്കൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ നീയൊക്കെ പോയി ചാവടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മല്ലികാമയുടെ മുഖം മാറുന്നുണ്ട്. നമ്മുടെ മല്ലികാമയ്ക്ക് വളരെ സങ്കടവും ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മല്ലികാമ പ്രതിഭ എന്നൊക്കെ വിളിച്ച് വെറുതെ അലറി പുളിക്കുന്നുമുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് സംസാരിക്കണം, എന്തായാലും ഇനി നിങ്ങൾ മൂന്നുപേരും എൻ്റെ അമ്മയുടെ അയൽവക്കത്ത് വന്നു പോകരുതെന്ന് പറയുന്നുണ്ട്. ഇനിയൊരു കാര്യം, എടാ മഹേഷേ, നീ എന്നെ ഒരിക്കലും ഉപദ്രവിച്ചു, ഇനി നീ എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ നിന്നെ ഞാൻ കൊന്നു തള്ളും വല്ല റെയിൽവേ ട്രാക്കിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ നേരം മല്ലികാമ പ്രതിഭ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതിനുശേഷം മല്ലികാമ, നീ ആകാശം മുട്ടുവോളം വളർന്നിട്ടുണ്ടായിരിക്കും, എന്നാലും നീ ഒരു പിടിച്ചാരമായി മാറാൻ അധികം നേരമൊന്നും വേണ്ടാന്ന് നമ്മൾ പ്രതിഭയെ പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും നീ എനിക്ക് സമ്മാനമായി നൽകിയ ഈ സൂചിയും നീലും ഞാൻ എന്നും എടുത്തു വയ്ക്കും. എന്തായാലും ഒരു ദിവസം നീ നിൻ്റെ സാരിത്തുമ്പുമായി എൻ്റെ അടുത്തേക്ക് വരും, ഇതൊന്ന് തയ്ച്ചു തരാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്യും, ആ ദിവസം വരുമെന്ന് മല്ലികാമ നമ്മുടെ പ്രതിഭയോട് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ നിൻ്റെ മുഖ്യമന്ത്രി കസാര തെറിപ്പിക്കും, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ പേര് മല്ലിക അല്ല എന്ന് കൂടിയും പറഞ്ഞുകൊണ്ടാണ് അംബികാമ നിർത്തുന്നത്. ഇതൊക്കെ കേട്ട് പ്രതിഭ പുച്ഛിച്ച് തള്ളിയ ഭാവത്തോട് കൂടിയാണ് അവിടെ നിന്ന് പോകുന്നത്. നമ്മുടെ മല്ലികാമ കടുത്ത തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. മഹേഷിനോടായിട്ടാണ് പറയുന്നത്, നമുക്ക് ഈ പീലിമേട് വിടാം. അങ്ങനെ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മല്ലികാമ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മല്ലികാമ നമ്മുടെ മഹേഷിനോടും ചിത്രയോടും പറയുന്നുണ്ട്, നിങ്ങൾ നമ്മുടെ ഷാജിയുടെ വീട്ടിൽ താൽക്കാലികമായി താമസിക്കണം, എന്തായാലും ഞാൻ നിങ്ങളെ അന്വേഷിച്ചോളാം. ഞാനിപ്പോൾ എന്തായാലും പോകാൻ പോകുന്നത് പി കെ നിലയത്തിലോട്ടാണ്. നിങ്ങൾക്കറിയാലോ നിങ്ങളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമല്ലല്ലോ അവിടെയുള്ളത്. പക്ഷേ ചേച്ചി അവിടെ പോകുമ്പോൾ സൂക്ഷിക്കണം, ചേച്ചിയെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്കാണ് ചേച്ചി ഇന്ന് ചേറിക്കൊടുക്കാൻ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ മല്ലികാമ പറയുന്നുണ്ട്, എനിക്ക് മടയിൽ പോയി ആക്രമിക്കാനാണ് ഒരുപാട് ഇഷ്ടം, അതാണ് എൻ്റെ ശീലവും. മല്ലികാമ ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ടില്ലെന്നും അത് മാറ്റാൻ പറ്റില്ലെന്നും നമ്മുടെ മഹേഷിന് മനസ്സിലാവുകയാണ്. പി കെ നിലയത്തിൽ പഴയതിലും പ്രതാപത്തിലാണ് നമ്മുടെ മല്ലികാമ ഇറങ്ങി വരുന്നത്. അതിനുശേഷം നമ്മുടെ പ്രതിഭയുടെ അടുത്ത് വിനിയൻ വളരെ പേടിച്ചുകൊണ്ട് എത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുമുണ്ട്, ഇതേ മല്ലിക വന്നിട്ടുണ്ട്, അവൾ കൂടെ ഇവിടെ താമസിക്കാനാണ് വന്നതെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാണ്, പീലിമേടിൽ പോയി അവരോട് ഭീഷണി മുഴക്കി അവരായിട്ട് അലമ്പുണ്ടാക്കി വെറുതെ പ്രശ്നങ്ങൾ വരുത്തി വെക്കരുതെന്ന്. ഇതിപ്പോൾ എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്, അവരെന്തോ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അടുത്തതായി നമ്മുടെ പ്രതിഭ പറയുന്നുണ്ട്, ഛേ, ഈ അംബിക ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എന്തു വന്നാലും നമുക്ക് ഇനി വരണോടത്ത് വെച്ച് കാണാം. വേണ്ട, നിങ്ങളുടെ ഈ ഒരു അതിബുദ്ധിയും എടുത്തുചാട്ടവും കാരണമാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളായത്. ഇനി എന്ത് വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിനയെ പോകുന്നത്. പുറത്തു നിന്നും നമ്മുടെ മല്ലികാമ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ മല്ലികാമ പ്രതിഭയോട് ചോദിക്കുന്നുണ്ട്, നീയൊക്കെ ആകാശം മുട്ട വളർന്നതല്ലേ, എന്നിട്ട് എന്ത് പറ്റി, ഇപ്പോഴെന്താടി നിൻ്റെ മുട്ടുകാല വിറയ്ക്കുന്നുണ്ടോ? മര്യാദയ്ക്ക് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ തന്നെ നിനക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കാൻ എന്താണ് അധികാരമെന്ന് പ്രതിഭ ചോദിക്കുന്നുണ്ട്. എടി, ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, ഇതിൻ്റെ നേർപ്പകുതി അവകാശം അതെൻ്റെ മനുവിനുള്ളതാ, മനു എൻ്റെ മകനല്ലേ അടി, അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെയാണ് കഴിയാൻ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, നിനക്കിത് ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം എന്ന് നമ്മുടെ അംബികാമ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നീ ഇവിടെ തന്നെ കഴിഞ്ഞു, ഇനി മുതൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ഞാനായിരിക്കും എന്ന് അംബികാമ എടുത്തു പറയുകയാണ് പ്രതിഭയോട്. പ്രതിഭ ഇതൊക്കെ കേട്ട് ഒന്ന് ഞെട്ടിത്തരിക്കുകയാണ്. അതിനുശേഷം പ്രതിഭ പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോകണം, നിനക്ക് ഈ സ്വത്തിൻ്റെ പകുതിയുടെ എത്രയാണോ പണം ആ പണം മൊത്തം ഞാൻ നിനക്ക് തരാം, നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് നമ്മുടെ അംബികാമയോട് പ്രതിഭ പറയുകയാണ്. അപ്പോൾ നമ്മൾ അംബികാമ പറയുന്നുണ്ട്, ഇല്ല, ഇനി നീ എനിക്ക് ഈ ലോകം തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പോകുന്നില്ല.
ഇല്ലടി, നിന്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഓരോ സത്യങ്ങളായിട്ട് തെളിയിക്കാൻ പോവുകയാണ്. ഞാൻ ആരോപണങ്ങളായി ഉന്നയിച്ചപ്പോൾ നീ എന്തൊക്കെയാടി ചെയ്ത് കൂട്ടിയിരുന്നത്? ഡി എൻ എ ടെസ്റ്റ് പോലും നീ മാറ്റിവെച്ചു. ഇത്രയും ക്രൂരമായ ചതി നീ എന്നോട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്തൊക്കെയായാലും നിനക്ക് പ്രതീക്ഷയിൽ കൂടുതലായി നല്ല വാർത്തകളാണ് വരുന്നത്. എൻ്റെ അഞ്ജന വരാറായി. അവൾ വന്നിട്ട് വേണം എനിക്ക് കളിക്കളം ഒരുക്കാൻ എന്ന് നമ്മുടെ അംബികാമ്മ പറയുന്നു. എന്തായാലും അംബികെ, നിനക്കിനി ഒരു രക്ഷയുമില്ല. നീ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഇതിനുള്ള ശിക്ഷ ഞാൻ ഈ കോടതിയിൽ വിധിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ പ്രതിഭ ആകെ പേടിച്ച് വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ, നീ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നില്ലേ? നീ എന്നോട് ഇനി ഒന്നും മിണ്ടുകയും വേണ്ട, എന്നോട് ഇനി ചോദിക്കുകയും വേണ്ട. പക്ഷേ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത് നീ എന്നോട് ചോദിക്കാൻ വരികയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ വരകയരുത്. അതെന്നും എൻ്റെ തീരുമാനങ്ങളും എൻ്റെ കാഴ്ചപ്പാടുമായിരിക്കും. അത് നിനക്കെതിരെ മാത്രമായിരിക്കും. എനിക്കെന്തായാലും ഇനി കൂട്ടിനായി ഇവിടെ സോനയുണ്ട്. നീ എന്തായാലും അഞ്ജനയുടെ കള്ളവ് പിട്ടലടി മുഖ്യമന്ത്രി സ്ഥാനം കൈക്കലാക്കിയത്. ആ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇനി 24 മണിക്കൂർ മാത്രമേ ആയുസുള്ളൂ എന്ന് നമ്മുടെ അംബികാമ്മ പ്രതിഭയോട് പറയുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിനകം ഈ മല്ലികയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മല്ലികാമ്മ നമ്മുടെ പ്രതിഭയോട് വാദം തുടരുകയാണ്. എന്തായാലും തനിക്കിനി വീട്ടിലിരിക്കേണ്ടി വരുമെന്ന ഒരു ശക്തമായ തോന്നലാണ് പ്രതിഭയുടെ മനസ്സിൽ ചാഞ്ചാടിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിഭ വളരെ പേടിച്ച് വരച്ചുകൊണ്ട് പരിഭ്രാന്തമായി നിൽക്കുന്ന ഇതിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ബാക്കി വരുന്ന വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.